ടച്ച് ഇൻ്റർഫേസ് ഉണ്ട്. ഇതൊരു ഗ്ലാസ്സാണ്. ഇപ്പോൾ എനിക്ക് മനസ്സിലായി, ക്വാളിറ്റി കൂടി. തീർച്ചയായിട്ടും എനിക്ക് കൂടുതൽ ടെക്സ്ചർ ഫീൽ ചെയ്തു. പ്രത്യേകിച്ച് നമ്മുടെ ടെക്നോടൊപ്പം ഉപയോഗിക്കുമ്പോഴുള്ള ഇതിൻ്റെ പെർഫോമൻസ് വളരെ നല്ലതായിരുന്നു. എനിക്ക് വളരെ ഹാപ്പിനെസ് തരുന്ന ഒരു കാര്യമാണ്. കാരണം ഹലോ ഫ്രണ്ട്സ്, ഞാൻ കൊച്ചു മോഡേൺ മല്ലൂസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ എല്ലാവരും ഓണം അടിപൊളിയായി എൻജോയ് ചെയ്യുകയാണ് എന്ന് തന്നെ പ്രതീക്ഷിക്കട്ടെ. ഏതായാലും ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ബ്ലൂ സൗണ്ട് നോഡ് മ്യൂസിക് സ്ട്രീമറിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ ആണ്. ഇന്നത്തെ നമ്മുടെ ഡീറ്റെയിൽഡ് റിവ്യൂവിൽ നമ്മൾ ഈ ഡിവൈസിൻ്റെ ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, പെർഫോമൻസ്, അതുപോലെ തന്നെ വാട്ട് ഈസ് ഗുഡ് ആൻഡ് വാട്ട് ഈസ് ബാഡ്, ഇതെല്ലാം തന്നെയാണ് നമ്മൾ ഡീറ്റെയിൽഡായിട്ട് കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കമോൺ. എന്താണ് ഒരു മ്യൂസിക് സ്ട്രീമർ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ചോദ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോ ഒന്നുകൂടെ കാണുക, അല്ലെങ്കിൽ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലിടാം. അതിൽ നമ്മൾ ഓഡിയോ സ്ട്രീമർ എന്താണെന്നും ഓഡിയോ സ്ട്രീമർ കൊണ്ടുള്ള ഗുണങ്ങൾ എന്താണെന്നും ഒക്കെ തന്നെ ഡിസ്കസ് ചെയ്തതാണ്. ഇന്ന് നമ്മൾ ഈ മ്യൂസിക് സ്ട്രീമറിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ ആണ് ചെയ്യുന്നത്. ആദ്യം തന്നെ നമ്മൾ ബ്ലൂ സൗണ്ട് നോഡിൻ്റെ ഹാർഡ്വെയർ വിശേഷങ്ങളിലേക്ക് പോകാം. ഇതിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് മനസ്സിലാക്കാൻ കൂടി വേണ്ടിയാണ് ഞാനിവിടെ പ്രീ ബോക്സ് ടു ഡിജിറ്റൽ ഡാക്ക് കൂടി വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ അടുത്തിരിക്കുന്ന നമ്മുടെ ഈ സ്ട്രീമറിൻ്റെ വലിപ്പം കണ്ടില്ല, എൻ്റെ രണ്ട് കൈയുടെ വലിപ്പമാണ് ഏകദേശം ഉള്ളത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് പ്ലാസ്റ്റിക്കിലാണ് നിർമ്മിച്ചെങ്കിലും അത്യാവശ്യം സോളിഡ് ബിൽഡാണ്. ഇതിന് ഏകദേശം 1 കിലോയേക്കാൾ ശകലം കൂടി ഭാരമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇൻപുട്ട് ഔട്ട്പുട്ട്സ് അല്ലാതെ ഇതിലെന്തൊക്കെയുണ്ട് എന്നുള്ളത് ആദ്യം നമുക്ക് നോക്കാം. ഫ്രണ്ടിൽ ജസ്റ്റ് ഒരു ബ്ലൂ LED മാത്രമാണുള്ളത്. ഈ ബ്ലൂ LED പിന്നെ ലോഗോയും. ഈ ബ്ലൂ LED എന്ന് പറയുന്നത് സ്റ്റാറ്റസ് LED ആണ്. പിന്നെ മുകളിൽ ഇതിന് ഒരു ഇൻ്റർഫേസ്, ഒരു ടച്ച് ഇൻ്റർഫേസ് ഉണ്ട്. ഇതൊരു ഗ്ലാസ്സാണ്. അപ്പോൾ നമ്മുടെ കണ്ടിട്ടുണ്ടാകും ഒരു കപ്പാസിറ്റീവായിട്ടുള്ള ടച്ച് ഇൻ്റർഫേസ് ആണ്. ഇതിൽ നമുക്ക് ശബ്ദം കൂട്ടാനും കുറയ്ക്കാനും പാട്ടുകൾ മുന്നോട്ടും പുറകോട്ടുമാക്കാനും പോസ് ചെയ്യാനും പ്ലേ ചെയ്യാനും എല്ലാമുള്ള കൺട്രോൾസ് ഉണ്ട്. അതുകൂടാതെ നമുക്ക് ഇഷ്ടപ്പെട്ട പ്ലേലിസ്റ്റുകൾ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന 5 പ്രീസെറ്റുകളുമുണ്ട്. അപ്പോൾ നമുക്ക് ആ പാട്ടുകൾ പ്ലേ ചെയ്യാൻ ജസ്റ്റ് ആ ഡോട്ടിൽ, ആ പ്രീസെറ്റിൻ്റെ ഡോട്ടിലൊന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പം ആ പാട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും. രാവിലെ വന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്ലേലിസ്റ്റ് പ്ലേ ചെയ്യാൻ ഫോണൊന്നും തപ്പിപ്പോകണ്ട, നേരെ അതിൽ ക്ലിക്ക് ചെയ്താൽ മതി എന്നർത്ഥം. ഇനി ഇതിൻ്റെ ബാക്ക് പാനൽ നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ അനലോഗ് ഓഡിയോ ഔട്ട്പുട്ട് കാണാം. ഒരു സ്ട്രീമറിൽ അനലോഗ് ഓഡിയോ ഔട്ട്പുട്ട് വരുന്നത് എന്തുകൊണ്ട് എന്ന് വെച്ചാൽ ഇതിൽ ഒരു ബിൽറ്റിൻ ഡാക്ക് കൂടി ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ. ഇതിൽ വരുന്നത് ടെക്സാസ് ഇൻസ്ട്രുമെൻസിൻ്റെ PCM 5242 എന്ന് പറയുന്ന മോഡൽ ഡാക്കാണ്. ഇതൊരു ഹൈ എൻഡ് ഡാക്കൊന്നുമല്ല, എങ്കിൽ പോലും ഇതിൻ്റെ പെർഫോമൻസിനെ പറ്റി സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കാര്യം മനസ്സിലാവും. ഏതായാലും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, 2 ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഔട്ട്പുട്ട് കൂടാതെ ഒരു സബ് വൂഫർ ഔട്ട്പുട്ട് കൂടി ഇതിൽ വരുന്നുണ്ട് എന്നുള്ളതാണ്. പല സ്ട്രീമുകളിലും, പ്രത്യേകിച്ച് ബഡ്ജറ്റ് സ്ട്രീമുകളിൽ, സബ് വൂഫർ ഔട്ട് വരാറില്ല. ഇനി നമ്മൾ ഡിജിറ്റൽ ഔട്ട്പുട്ട് നോക്കുകയാണെങ്കിൽ ഡിജിറ്റൽ ഔട്ട്പുട്ടിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ നമുക്കൊരു എക്സ്റ്റേണൽ ഡാക്ക്, ഇൻ ദിസ് കേസ് നമുക്കിവിടെ പ്രീ ബോക്സ് S2 ഡിജിറ്റൽ വെച്ചാണ് നമ്മൾ ടെസ്റ്റ് ചെയ്തിരിക്കുന്നത്. നേരത്തെ നമ്മൾ ഈ ഡാക്കിനെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ കോയാക്സിയൽ, ഒപ്റ്റിക്കൽ, അതുകൂടാതെ USB എല്ലാ ഓപ്ഷനും തന്നെ ഉണ്ട് ഡിജിറ്റൽ ഔട്ട് പുറത്തെടുക്കാനായിട്ട്. ഇനി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറെ 2 പോർട്ടുകളും കൂടെ നമുക്ക് പറയേണ്ടതുണ്ട്. ഇവിടെ ഒരു ട്രിഗർ ഔട്ട്പുട്ട് കാണാം. നമ്മളിതിനെ ആംപ്ലിഫയറിൽ കണക്ട് ചെയ്തിട്ടേക്കുമ്പോൾ നമ്മൾ ഈ ഡിവൈസ് ഓൺ ചെയ്താൽ തന്നെ ആംപ്ലിഫയറും അതിനോടൊപ്പം ഓൺ ചെയ്യണമെങ്കിൽ അതിനെയാണ് ട്രിഗർ എന്ന് പറയുന്നത്. ആ ട്രിഗർ ഔട്ട്പുട്ടും ഇതിലുണ്ട്. നിങ്ങളുടെ ആംപ്ലിഫയറിൽ ആ ഫീച്ചർ സപ്പോർട്ടഡ് ആണെങ്കിൽ ദാറ്റ് വിൽ ബി വെരി ഗുഡ്. അപ്പോൾ നമ്മൾ ഇത് ഓൺ ചെയ്യുമ്പോൾ, നമ്മുടെ ബ്ലൂ സൗണ്ട് ഓൺ ചെയ്യുമ്പോൾ അതോടൊപ്പം തന്നെ നമ്മുടെ ആംപ്ലിഫയറും ഓൺ ആവും. അതുകൂടാതെ നമുക്കിവിടെ ഒരു ഒപ്റ്റിക്കൽ ഇൻ അനലോഗ് ഇൻ ആയിട്ടുള്ള കോംബോ ജാക്കും കൂടെ കാണാം. അത് ഇൻപുട്ടാണ്. നമുക്ക് ഈ ഡിവൈസിനെ ഒരു പ്രീ ആംപ്ലിഫയർ ആയിട്ട് യൂസ് ചെയ്യാൻ, പുറത്തുനിന്ന് ഡിജിറ്റൽ ഓഡിയോ അകത്തോട്ട് കൊണ്ടുവരാൻ, പ്രീ ആംപ്ലിഫയർ കം ഡാക്കായിട്ട് ഇതിനെ യൂസ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു ഇൻപുട്ടും യൂസ് ചെയ്യാം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതുകൂടാതെ നമുക്കൊരു IR എന്ന് പറയുന്ന ഒരു പോർട്ട് കാണാം. ഇത് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ഡിവൈസിനെ, നമ്മുടെ ഈ സ്ട്രീമറിനെ നമ്മുടെ AV റാക്കിലോ അലമാരയിലോ ഒക്കെ മറച്ചു വെച്ചേക്കുന്ന ഒരു അവസ്ഥയിലാണെങ്കിൽ റിമോട്ട് വർക്ക് ചെയ്യില്ല. അപ്പോൾ ആ റിമോട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അവിടുന്ന് ഒരു IR റിസീവർ നമുക്ക് പുറത്തോട്ട് കണക്ട് ചെയ്ത്, കേബിളായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് പുറത്ത് കാണുന്ന രീതിയിൽ ഇട്ടാൽ മതി. അപ്പം റിമോട്ടിൽ വർക്ക് ചെയ്യും. ഓഫ് കോഴ്സ് ഇതിൻ്റെ കൂടെ റിമോട്ട് ഉണ്ട്, പക്ഷേ നമ്മുടെ പാക്കേജിൽ നമ്മൾ വാങ്ങുമ്പോൾ റിമോട്ട് വരില്ല, നമ്മൾ എക്സ്ട്രാ ആയിട്ട് പൈസ കൊടുത്ത് വാങ്ങണം. ഇനി അതുകൂടാതെ നമുക്ക് ഇവിടെ ഒരു എതർനെറ്റ് ജാക്ക്, RJ45 എതർനെറ്റ് ജാക്കും അതുകൂടാതെ നമ്മുടെ USB പോർട്ടും കാണാം.
നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ സ്ട്രീമറിന് നെറ്റ്വർക്കിൽ നിന്ന് പാട്ടെടുക്കാനോ ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യാനോ ഒക്കെ വേണമെങ്കിൽ എതർനെറ്റ് യൂസ് ചെയ്യാം. പക്ഷേ ഞാനൊക്കെ വൈഫൈയിലാണ് കണക്ട് ചെയ്യുന്നത്. നമുക്കിപ്പോൾ അതാണല്ലോ കൺവീനിയൻറ്റ്. പക്ഷേ നമുക്കിനി ഡെഡിക്കേറ്റഡ് ആയിട്ട് കേബിൾ വഴി കണക്ട് ചെയ്യണമെങ്കിൽ ഷുവർ യു ക്യാൻ ഡു ദാറ്റ്. നമ്മൾ പറയേണ്ട പ്രോട്ടോകോൾസ് ഉണ്ട്. അതായത് ബ്ലൂടൂത്തിലാണെങ്കിൽ നമുക്ക് ആപ്റ്റെക്സ് വഴി അങ്ങോട്ടും ഇങ്ങോട്ടും ഹൈ ക്വാളിറ്റി ബ്ലൂടൂത്ത് ഓഡിയോ പാസ് ചെയ്യാം. പക്ഷേ ബ്ലൂടൂത്ത് നമുക്കറിയാം ലോസിയാണെന്ന്. അപ്പം മറ്റൊരു പ്രോട്ടോകോളും കൂടെ നമ്മളുടെ ഒരു സപ്പോർട്ടറാണ്. നിങ്ങൾ ആപ്പിൾ എക്കോ സിസ്റ്റം പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇതിൽ നമുക്ക് എയർ പ്ലേയും പോസിബിളാണ്. എയർ പ്ലേയിൽ നമുക്ക് ലോസ്ലെസ് ഓഡിയോ ട്രാൻസ്മിഷൻ പോസിബിളാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് വൈഫൈ ആയതുകൊണ്ട് ആണ്. അതുകൂടാതെ വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് HDMI EARC ഇൻപുട്ട്. എന്താണ് HDMI ARC എന്ന് പറഞ്ഞാൽ? ഓഡിയോ റിട്ടേൺ ചാനൽ യൂട്യൂബൊക്കെ നമ്മുടെ ടി വിയിലോ പ്രൊജക്ടറിലോ ഒക്കെ കാണുന്ന സമയത്ത് ആ ടി വിയിൽ നിന്ന് ഹൈ ക്വാളിറ്റി ഓഡിയോ നമുക്ക് പുറത്തെടുക്കാൻ ബുദ്ധിമുട്ടാണ്. നമുക്ക് പലപ്പോഴും ഒരു AV റിസീവർ ആവശ്യമായി വരും. AV റിസീവർ ഉണ്ടെങ്കിൽ തന്നെ AV റിസീവറിൻ്റെ ക്വാളിറ്റി ആയിരിക്കും നമ്മുടെ ഓഡിയോ ക്വാളിറ്റിയുടെ പരിമിതി. കാരണം പ്രത്യേകിച്ച് ബഡ്ജറ്റ് AV റിസീവറുകളിൽ വരുന്ന ബിൽറ്റിൻ ഡാക്കുകൾ അത്ര നല്ല ഡാക്ക് ആയിരിക്കത്തില്ല. കാരണം അവിടെയാണ് അവർ പൈസ സേവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കതിനേക്കാട്ടിലും നല്ലൊരു ഓപ്ഷനാണ് ഈ നമ്മുടെ സ്ട്രീമറിൽ ഒരു ഓഡിയോ റിട്ടേൺ ചാനലുള്ളത്. അതുകൊണ്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ, നമ്മുടെ ടി വി നേരെ ഈ HDMI പോർട്ടിലേക്ക് കുത്തിയിട്ടാൽ ടി വിയിൽ എന്ത് തന്നെ നമ്മൾ പ്ലേ ചെയ്താലും അതിൻ്റെ ഓഡിയോ ഫുൾ ക്വാളിറ്റിയിൽ നമുക്ക് ഈ സ്ട്രീമറിലെത്തിക്കാനും വേണമെങ്കിൽ സ്ട്രീമറിൽ നിന്ന് നമ്മുടെ ഡാക്കിലെത്തിക്കാനും സാധിക്കും. ദാറ്റ് ഈസ് എ വെരി ഗുഡ് തിങ്. അപ്പോൾ അത് എടുത്തു പറയേണ്ട ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. അതുകൂടാതെ നോക്കുകയാണെങ്കിൽ പവർ സപ്ലൈ ബിൽറ്റിനാണ്. നമുക്ക് എക്സ്റ്റേണലായിട്ട് ഒരു പവർ ഡോങ്കിളൊന്നുമില്ല. നമുക്കിതിൽ നേരിട്ട് പവർ കുത്താവുന്ന തരത്തിലാണ് ഈ ഡിവൈസിൻ്റെ പവർ സപ്ലൈ. ഇത്രയാണ് നമ്മളിതിൻ്റെ ഹാർഡ്വെയറിൻ്റെ കാര്യത്തിൽ എടുത്തു പറയേണ്ട കാര്യങ്ങൾ. നിങ്ങളോട് എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മളുടെ വീഡിയോസ് കാണുന്ന ആൾക്കാരിൽ വലിയൊരു വിഭാഗം ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അപ്പോൾ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, നമ്മളുടെ കണ്ടൻറ്റൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ഐക്കണും കൂടി എനേബിൾ ചെയ്താൽ നന്നായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നോട്ടിഫിക്കേഷനും കിട്ടുന്നതായിരിക്കും. താങ്ക് യു ഫോർ സബ്സ്ക്രൈബിംഗ്. അപ്പോൾ നമുക്ക് അടുത്ത വിഭാഗത്തിലേക്ക് പോകാം. അതായത് ഇതിൻ്റെ സോഫ്റ്റ്വെയർ. ഇതിൻ്റെ സോഫ്റ്റ്വെയറിനെ പറ്റി പറയുമ്പോൾ, നമ്മൾ ആദ്യമായിട്ട് സ്ട്രീമർ സെറ്റപ്പ് ചെയ്യുമ്പോൾ വളരെ സ്മൂത്തായിട്ടുള്ള സെറ്റപ്പായിരുന്നു, ഈസി ആയിരുന്നു. അവർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് അന്നേരം പറഞ്ഞു തരുന്ന ആ സ്റ്റെപ്സൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഈസിയായിട്ട് എനിക്ക് നമ്മുടെ സ്ട്രീമർ സെറ്റപ്പ് ചെയ്യാനും അതുപോലെ തന്നെ ടൈഡലിൻ്റെ ഇൻ്റഗ്രേഷൻ സെറ്റപ്പ് ചെയ്യാനും ഒക്കെ സാധിച്ചു ഫസ്റ്റ് ടൈം സെറ്റപ്പിൽ. ഇനി അതുകൊണ്ട് തന്നെ ഇത് ഒരു കിഡിലൻ സോഫ്റ്റ്വെയർ ആണോ എന്ന് ചോദിച്ചാൽ, നോ, ഒരിക്കലും ഇത് ഒരു യൂസർ എക്സ്പീരിയൻസ് ഡിസൈനിൻ്റെ അവസാന വാക്കൊന്നുമല്ല ഈ ആപ്ലിക്കേഷൻ. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങളൊരു കാര്യം ആലോചിക്കണം. ഞാൻ ഈ വീഡിയോസ് ചെയ്യാത്ത സമയത്ത് ഞാനൊരു സോഫ്റ്റ്വെയർ മേഖലയിൽ പ്രവർത്തിക്കുന്ന യൂസർ എക്സ്പീരിയൻസുമായിട്ടും അതുപോലെ തന്നെ പ്രോഡക്റ്റ് ഡിസൈനുമായിട്ടൊക്കെ ബന്ധമുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇച്ചിരി ക്രിട്ടിക്കലായിട്ടായിരിക്കും ഇതിനെപ്പറ്റി പറയുന്നത്. അതുകൊണ്ട് ഇത് വളരെ മോശമാണ് എന്ന് നിങ്ങൾ അർത്ഥമാക്കരുത്. അപ്പോൾ പറഞ്ഞു വന്ന കാര്യം, ഇതിൻ്റെ യൂസബിലിറ്റി ഈസ് ഓക്കെ, വളരെ യൂസബിൾ തന്നെയാണ്. ബട്ട് യൂസർ എക്സ്പീരിയൻസ് ക്യാൻ ബി ഇംപ്രൂവ്ഡ്. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചില സമയത്തൊക്കെ നമുക്ക് വളരെ ഇതെന്താ ഇവിടെ വന്നത്, ഇനി ഇവിടെ എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നൊക്കെ നമുക്ക് സംശയം തോന്നും. ഉദാഹരണത്തിന് നമുക്കിതിൽ നമ്മുടെ, ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഇൻ്റർഫേസിൻ്റെ മുകളിൽ നമുക്ക് പ്രീസെറ്റായിട്ട് പ്ലേലിസ്റ്റ് സെറ്റ് ചെയ്യാമെന്ന്. ആ സെറ്റപ്പ് കാണുമ്പോൾ ഇത് തന്നെയാണോ അത് എന്നെനിക്ക് ഉറപ്പില്ല. അവിടെ ജസ്റ്റ് എനിക്ക് എഴുതി കാണിക്കാൻ വേണമെങ്കിൽ ഓക്കെ ഇതാണത്, അല്ലെങ്കിൽ ഇവിടെ ഇത് ചെയ്താൽ അത് വരും എന്നുള്ള രീതിയിൽ സാധാരണ ഇന്നത്തെ കാലത്ത് എല്ലാ ആപ്പിലും നമുക്ക് ചെറിയൊരു ഇൻബിൽറ്റായിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടും, ഒരു ചെറിയ ഗൈഡ് പോലെ. അത് ഇതിൽ മിസ്സിങ് ആയിട്ട് എനിക്ക് തോന്നി. അതർവൈസ് ഇത് ഈ ആപ്പ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ബഗ്സ് വളരെ കുറവാണ്. ബഗ് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, ബഗ് ഉണ്ട്. പക്ഷേ അത് വളരെ റെയറായിട്ട് മാത്രമേ എനിക്ക് ഫേസ് ചെയ്തിട്ട് വന്നിട്ടുള്ളൂ. മോസ്റ്റ്ലി സ്ട്രീമിങ്ങും എല്ലാം വളരെ സ്മൂത്ത് തന്നെയായിരുന്നു. സോ സോഫ്റ്റ്വെയർ ഈസ് ആക്ച്വലി പ്രെറ്റി ഗുഡ്. ഇനി നമ്മുടെ ബ്ലൂസൗണ്ട് നോഡിൻ്റെ പെർഫോമൻസ് ടെസ്റ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, നമ്മുടെ ബിൽറ്റിൻ ഡാക്ക് വളരെ മോശമായിരിക്കും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനിലാണ് ഞാൻ പോയത്. പക്ഷേ അതിൽ ആദ്യമേ ഞാൻ ഈ ഒരു ഡാക്ക് കണക്ട് ചെയ്തപ്പോൾ, ഈ ഒരു സ്ട്രീമർ കണക്ട് ചെയ്തപ്പോൾ എനിക്ക് അതിൻ്റെ സൗണ്ട് ക്വാളിറ്റി വളരെ എന്താ പറയണ്ടേ, ഒരു ഹോളോ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഇമ്പാക്റ്റ് പോരാത്ത രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ അപ്പോൾ തന്നെ എൻ്റെ ഒരു ഫ്രണ്ടിനോട്, ജർമ്മനിയിലുള്ള വളരെ ഓഡിയോ പറ്റി വളരെ കാര്യങ്ങൾ അറിയാവുന്ന ഒരു ഫ്രണ്ടിനോട് അതിനെപ്പറ്റി പറയുകയും ചെയ്തു. ഐ ഡിഡ് ഇൻ ലൈക്ക് ഇറ്റ്.
ദ ബിൽറ്റ് ഇൻ ഡാക്ക് എന്നുള്ള കാര്യം. ബട്ട് പിന്നീട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നീട് ഞാൻ അതിൻ്റെ ഔട്ട്പുട്ടിനെ ഫിക്സഡ് ലെവലിൽ വെച്ചു. അതായത് നമുക്ക് ഔട്ട്പുട്ടിനെ ഫിക്സഡ് വോളിയത്തിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഫിക്സഡ് ഔട്ട്പുട്ടിലേക്ക് പോയപ്പോഴത്തേക്കും ഇപ്പോൾ എനിക്ക് മനസ്സിലായി ക്വാളിറ്റി കൂടി കമ്പാരിറ്റീവ്ലി. ഈ പെർസെപ്ഷൻ എന്തുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഈ ബിൽട്ട് ഇൻ സ്ട്രീമറിലെ പ്രീ ആംപ്ലിഫയറിലെ അതിൽ നിന്നുള്ള ലെവൽ കുറയുമ്പോൾ നമുക്ക് നമ്മുടെ പെർസെപ്ഷൻ ഓഫ് ഡീറ്റെയിൽസ് കുറയുന്നു അല്ലെങ്കിൽ ഇമ്പാക്റ്റ് കുറയുന്നുള്ളതാണ്. സഫിഷ്യൻറ്റ് വോൾട്ടേജ് അതിൽ നിന്ന് വരണം എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ നമ്മൾ ഫിക്സഡ് വോൾട്ടേജിൽ സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദ ഡാക്ക് ഈസ് ഡീസൻറ്റ്. ഈ സ്ട്രിങ് ഇൻസ്ട്രുമെൻസിൻ്റെ കാര്യം വരുമ്പോൾ, നമ്മളൊരു സ്ട്രിങ് ഇൻസ്ട്രുമെൻസിലൊക്കെ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ആ ഒരു നോട്ടിൻ്റെ താഴെ വരുന്ന ഒരു എനർജി ഉണ്ട്. ആ എനർജി ലെവൽ കമ്പാരിറ്റീവ്ലി കുറവായിട്ട് തോന്നി ബിൽറ്റ് ഇൻ ഡാക്ക് വെച്ച്. അതേസമയം നമ്മുടെ പ്രീ ബോക്സ് കണക്ട് ചെയ്തപ്പം എനിക്ക് തീർച്ചയായിട്ടും ആ സ്ട്രിങ് ഇൻസ്ട്രുമെൻസിൽ കുറച്ചുകൂടെ വെയിറ്റ് വന്ന പോലെ, കുറച്ചുകൂടെ എനർജി ഫീൽ ചെയ്യാൻ തോന്നി തുടങ്ങി എന്നുള്ളതാണ്. പിന്നെ മെയിൽ വോക്കൽസിൻ്റെ കാര്യം പറയുമ്പോൾ, കമ്പാരിറ്റീവ്ലി മെയിൽ വോക്കൽസ് തിന്നറായിട്ട് തോന്നി ഈ ഡാക്കിൽ. അതായത് മിഡ് ബേസ് ലെവലിൽ എന്താ പറയണ്ടേ, കുറച്ച് വെയിറ്റ് കുറവായതുകൊണ്ടായിരിക്കാം അങ്ങനത്തെ ഒരു ഫീല് വരുന്നത്. ഇതൊരിക്കലും പ്രീ ബോക്സ് S2 ഡിജിറ്റൽ എന്ന് പറയുന്നത് ഒരു വാം സൗണ്ടിങ് ഡാക്ക് അല്ല. എങ്കിൽ പോലും കമ്പാരിറ്റീവ്ലി എനിക്ക് മെയിൽ വോക്കൽസ് ഇഷ്ടപ്പെട്ടത് എക്സ്റ്റേണൽ ഡാക്കിലാണ് എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. ഇനി നമ്മൾ എക്സ്റ്റേണലായിട്ടുള്ള പ്രീ ബോക്സ് S2 ഡിജിറ്റൽ കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉള്ള എൻ്റെ ഒബ്സർവേഷൻസാണ്. തീർച്ചയായിട്ടും എനിക്ക് കൂടുതൽ ടെക്സ്ചർ ഫീൽ ചെയ്തു. പ്രത്യേകിച്ച് നമ്മുടെ ടെംപ്റ്റേഷൻ എന്നുള്ള പാട്ടിലെ ഡയനാക്രലിൻ്റെ ടെംപ്റ്റേഷനിലൊക്കെ ആ സാക്സോയൊക്കെ വരുമ്പോഴത്തേക്കും സാക്സോഫോണിലൊക്കെ ആ ഒരു അതോറിറ്റി കിട്ടണമെങ്കിൽ, ശരിക്കും നമുക്കൊരു ഹയർ ഫീഡിലിറ്റി ഫീൽ ചെയ്യണമെങ്കിൽ ആ ടെക്സ്ചർ നമുക്ക് കിട്ടണം. ആ ടെക്സ്ചർ തീർച്ചയായിട്ടും ഡെലിവർ ചെയ്യാൻ പ്രീ ബോക്സ് S2 ഡിജിറ്റലിന് സാധിച്ചു. പക്ഷേ നമ്മുടെ ബിൽറ്റ് ഇൻ ഡാക്കിന് അത്രത്തോളമുള്ള ഒരു പെർഫോമൻസ് കൊണ്ടുവരാൻ സാധിച്ചില്ല ആ പാട്ടിൽ. അതുപോലെ ഈ പാട്ടുകളെപ്പറ്റി പറയുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ പാട്ടുകളുടെ പ്ലേലിസ്റ്റ് ഞാൻ ഉണ്ടാക്കി നമ്മുടെ വെബ്സൈറ്റിൽ ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്യാനോ കേൾക്കാനോ ഒക്കെ ആ പാട്ട് വേണമെങ്കിൽ ആ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. ഞാൻ വെബ്സൈറ്റിൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. ട്രബിൾ ഈസ് വാട്ട് യുവർ ഇൻ എന്നുള്ള പാട്ട്, ഈ പാട്ടിൽ ശരിക്കും നമുക്ക് ആ വോക്കൽസ് മൂവ് ചെയ്യുന്ന, നമ്മുടെ എയർ കോളത്തിൽ മൂവ് ചെയ്യുന്ന ഒരു ഫീല് നമുക്ക് കിട്ടും വളരെ ഹൈ ക്വാളിറ്റി എക്യുപ്മെൻറ്റിൽ. ആ ഒരു ഫീൽ എനിക്ക് തീർച്ചയായിട്ടും S2 ഡിജിറ്റലിൽ നിന്ന് കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ അത്ര ഒരു ഫീല് കൊണ്ടുവരാൻ നമ്മുടെ ബിൽറ്റ് ഇൻ ഡാക്കിന് സാധിച്ചില്ല എന്നുള്ളതാണ്. അതായത് ഡെഫിനിഷൻ കുറച്ച് കുറവാണ്, ആ എക്സ്ട്രീം ഡീറ്റെയിൽഡ് ട്രിവൽ ആബ്സെൻ്റ് ആണ് എന്ന് വേണം മനസ്സിലാക്കാൻ. തീർച്ചയായിട്ടും ഒരു ഉയർന്ന നോയിസ് ഫ്ലോർ ഉള്ള ഡിവൈസാണിത്. അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽഡ് ട്രിവലും അതുപോലെ ഡീറ്റെയിൽ പെർസെപ്ഷനും ഒക്കെ നമുക്ക് ചില കുറഞ്ഞ പോലെ തോന്നും. അതുപോലെ മറ്റൊരു വ്യത്യാസം എടുത്ത് പറയേണ്ടത്, എക്സ്റ്റേണൽ ഡാക്ക് വെക്കുമ്പോൾ എനിക്ക് സൗണ്ട്സിൻ്റെ ലെയേഴ്സ് കുറച്ചുകൂടെ ലെജിബിളായിട്ട് തോന്നി. അതായത് ഓരോ ലെയർ ഓഫ് മ്യൂസിക് ഉണ്ടല്ലോ, അതായത് വോക്കൽ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുകയും അതിന് പുറകിലുള്ള മൾട്ടിപ്പിൾ ലെയേഴ്സ്, പ്രത്യേകിച്ച് ഇപ്പം സാഗരശയന വിഭാഗം ആ പാട്ട് തുടങ്ങുമ്പോൾ ഉള്ള ഒരു പാസേജുണ്ട്, അതിൽ നമ്മൾ ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ദർ ആർ ലെയേഴ്സ് ഓഫ് മ്യൂസിക് ഹാപ്പനിങ്, ദർ ആർ ദീസ് ഇൻസ്ട്രുമെൻറ്റ്സ്. അതെല്ലാം തന്നെ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും വിത്ത് ആൻ എക്സ്റ്റേണൽ ഡാക്ക്. പക്ഷേ നമ്മുടെ ഇൻറ്റേർണൽ ഡാക്കിന് അത്രത്തോളം ഒരു എന്താ പറയണ്ടേ അതോറിറ്റി അതിൽ കൊണ്ടുവരാനോ അല്ലെന്നുണ്ടെങ്കിൽ അത്രത്തോളം ഒരു ഡീറ്റെയിൽസ് റിട്രൈവ് ചെയ്ത് നമ്മളെ കാണിച്ചു തരാനോ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇത് പറയുമ്പോൾ നമ്മൾ എക്സസീവായിട്ടുള്ള എക്സ്പെക്റ്റേഷൻ വെച്ചിട്ട് പോകരുത്, അതിനാണ് ഇതെല്ലാം നമ്മൾ പറയുന്നത്. അല്ലാതെ ഈ ഡാക്കോട് മോശം സാധനമാണ് ഇതിനകത്ത് വരുന്നത് എന്ന് അർത്ഥത്തിലല്ല. തീർച്ചയായിട്ടും നമ്മൾ ഒരു ഡെഡിക്കേറ്റഡ് ഡാക്കിൽ നിന്നുള്ള പെർഫോമൻസ് ഒരു സ്ട്രീമറിൽ നിന്ന്, അതും ഈ പ്രൈസ് റേഞ്ചിലുള്ള സ്ട്രീമറിൽ നിന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാൻ പാടില്ല. ഓവറോൾ ആ രീതിയിൽ വരുമ്പോൾ പെർഫോമൻസ് ഈസ് ആക്ച്വലി റിയലി ഗുഡ്. നമ്മുടെ എക്സ്റ്റേണൽ ഡാക്ക് ഉപയോഗിക്കുമ്പോൾ, ഇൻറ്റേർണൽ ഡാക്ക് ഉപയോഗിക്കുമ്പോൾ ഇറ്റ് ഈസ് ഗുഡ് ബട്ട് ഇറ്റ് ഈസ് നോട്ട് എക്സെപ്ഷണൽ എന്നുള്ളതാണ്. അത്ര മോശമല്ലാത്ത പെർഫോമൻസ് തന്നെയാണ് ഇൻറ്റേർണൽ ഡാക്കിന്. ആക്ച്വലി ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിനെക്കാട്ടിലും മികച്ച ഒരു പെർഫോമൻസ് ഫിക്സഡ് വോൾട്ടേജ് ഔട്ട്പുട്ടിൽ ഇതിൻ്റെ ബിൽറ്റ് ഇൻ ഡാക്കിന് തരാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ ഓഡിയോ പെർഫോമൻസിനെ പറ്റി പറയേണ്ട കാര്യം. പ്ലേ ബാക്കിൽ എനിക്ക് കംപ്ലയിൻസ് ഒന്നുമില്ല, പൊതുവെ വളരെ സ്മൂത്ത് പ്ലേ ബാക്കാണ്. ഒരു കാര്യം, ടൈഡൽ കണക്റ്റിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പാട്ട് പ്ലേ ചെയ്തിട്ട് നമ്മൾ ഫോൺ ഓഫ് ചെയ്ത് വെച്ചിട്ട് പിന്നീട് തിരിച്ചു വരുമ്പം ഈ നമ്മുടെ ടൈഡലിൽ നിന്നുള്ള കണക്ട്, പാട്ട് കണ്ടിന്യൂസ് ആയിട്ട് പ്ലേ ചെയ്യുന്നുണ്ടാവും, പക്ഷേ ഇപ്പോൾ ടൈഡലിൽ നമുക്ക് പ്ലേ ബാക്ക് കൺട്രോൾ മിസ്സായിട്ടുണ്ടാവും. പിന്നീട് ആപ്പ് ക്ലോസ് ചെയ്ത് ഓപ്പൺ ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. ഇതൊരു എടുത്തു പറയേണ്ട ഒരു ഇതായിട്ട് എനിക്ക് ആകെയുള്ള ആ പ്ലേ ബാക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം ഇതാണുള്ളത്. അതേസമയം നമ്മുടെ എയർപ്ലേയിലോ ഒന്നും തന്നെ എനിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല.
അപ്പോൾ ഇനി നമ്മൾ പറയേണ്ട ഈ ബ്ലൂ സൗണ്ട് നോഡിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ്. ഇതിൽ ഇതിൻ്റെ സെറ്റപ്പ് വളരെ സ്മൂത്തായിരുന്നു, വളരെ ഈസി ആയിരുന്നു സെറ്റപ്പ് ചെയ്യാൻ, ദാറ്റ് ഈസ് ഗുഡ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് എക്സ്റ്റേണൽ ഡാക്കിനോടൊപ്പം ഉപയോഗിക്കുമ്പോൾ ഉള്ള ഇതിൻ്റെ പെർഫോമൻസ് വളരെ നല്ലതായിരുന്നു എന്നുള്ളത്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എക്സലൻ്റ് IO ആണ്, അതായത് ഇതിൻ്റെ ഇൻപുട്സ് ആൻഡ് ഔട്ട്പുട്സ്, പ്രത്യേകിച്ച് HDMI ARC എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട കാര്യമാണ്. കാരണം എൻ്റെ ഫ്രണ്ട്സൊക്കെ വീട്ടിൽ വരുമ്പോൾ ഞാൻ പലപ്പോഴും യൂട്യൂബിൽ മ്യൂസിക് പ്ലേ ചെയ്യാൻ എന്ന ഒരു സാഹചര്യം വരാറുണ്ട്. ഇപ്പോൾ എനിക്ക് യൂട്യൂബിൽ പ്ലേ ചെയ്യുമ്പോഴും എൻ്റെ മെയിൻ ഡാക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് എനിക്ക് വളരെ ഹാപ്പിനെസ് തരുന്ന ഒരു കാര്യമാണ്. കാരണം യൂട്യൂബിൽ പ്ലേ ചെയ്യുമ്പോഴും എനിക്ക് സാധ്യമായ ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ അത് പ്ലേ ചെയ്യാം. എനിക്ക് ഒരു ലോ ക്വാളിറ്റി ഡാക്കിൻ്റെ, അതായത് എൻ്റെ AV റിസീവറിൻ്റെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കമ്പോണൻ്റെ ഒരു ലോ ക്വാളിറ്റി ഡാക്ക് യൂസ് ചെയ്യേണ്ടി വരുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ARCയും അതുപോലെ പൊതുവേ ഇതിൻ്റെ ഇൻപുട്ട് ഔട്ട്പുട്ടിൻ്റെ കാര്യത്തിൽ വളരെ വളരെ ഹാപ്പിനെസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ടച്ച് പാനൽ, ഇതിൻ്റെ പുറത്തുള്ള ഈ ടച്ച് ഇൻ്റർഫേസും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ആവശ്യമുള്ളപ്പോൾ പോയി പാട്ട് മാറ്റാനും ഒക്കെ ഈസിയാണ്, ഫോൺ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത്. ഇനി എനിക്ക് ഈ ഡിവൈസിൽ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം ഇതിൻ്റെ പ്ലാസ്റ്റിക് ക്യാബിനറ്റാണ്. 600 francs കൊടുക്കുമ്പോൾ, അതായത് ഏകദേശം 50,000 രൂപ കൊടുക്കുമ്പോൾ ഞാൻ എൻ്റെ മെറ്റൽ ക്യാബിനറ്റ് എക്സ്പെക്റ്റ് ചെയ്യും ഇന്നത്തെ കാലത്ത്. പ്രത്യേകിച്ച് ചൈനീസ് ഹൈഫൈ കമ്പനികൾ വന്നതോടുകൂടി ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ തന്നെ മെറ്റൽ ക്യാബിനറ്റ് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അത് ഇവിടെ കിട്ടുന്നില്ല. പിന്നെ പറയേണ്ട കാര്യം ഇതിലെ ആപ്ലിക്കേഷൻ്റെ യൂസർ എക്സ്പീരിയൻസ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇതിൽ ബിൽറ്റ് ഇൻ ആയിട്ട് യൂട്യൂബിൻ്റെയോ യൂട്യൂബ് ഓഡിയോയുടെ അല്ലെങ്കിൽ യൂട്യൂബ് മ്യൂസിക്കിൻ്റെയോ സ്ട്രീമിംഗ് സപ്പോർട്ടില്ല. അതുകൊണ്ട് എയർപ്ലേ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് നേരിട്ട് യൂട്യൂബ് ഇൻ്റഗ്രേഷൻ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടെ ഹാപ്പി ആയേനെ. പിന്നെ ഇൻറ്റേർണൽ ഡാക്ക്, ഇതിൻ്റെ ഇൻറ്റേർണൽ ഡാക്ക് കുറച്ചുകൂടെ നന്നായിരുന്നെങ്കിൽ ഇത് ഇച്ചിരി നല്ല ഒരു പാക്കേജായി മാറിയേനെ. പക്ഷേ അത് എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ അത് വേണ്ട, ഐ ഡോണ്ട് വാണ്ട് ഇറ്റ്. എനിക്കൊരു എക്സ്റ്റേണൽ ഡാക്ക് ഉപയോഗിക്കുന്ന തന്നെയാണ് താല്പര്യം. അപ്പോൾ എനിക്ക് ഡാക്ക് മാത്രമായിട്ട് അപ്ഗ്രേഡ് ചെയ്യാം. പക്ഷേ ഒറ്റ ഡിവൈസിൽ കാര്യം നടക്കേണ്ടവരെ സംബന്ധിച്ചിടത്തോളം അത് വേണമെങ്കിൽ നന്നാക്കാം എന്നുള്ളതേ ഉള്ളൂ. പിന്നെ പറയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ എൻ്റെ ഫ്രണ്ടിലുള്ള ബ്ലൂ LED, എനിക്ക് ബ്ലൂ LED തീരെ ഇഷ്ടമല്ല, പറഞ്ഞതേ ഉള്ളൂ. ഇതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ഏതായാലും ദാറ്റ്സ് ദ റിവ്യൂ, ദാറ്റ്സ് എവറിത്തിങ് ഐ ഹാവ് ടു സേ യു അബൌട്ട് ദിസ് ഡിവൈസ്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ഇത്രയും നേരം ഇത് അവസാനം വരെ കണ്ടതിന് നിങ്ങൾക്ക് വളരെയധികം നന്ദി. നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ എഴുതാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഏതായാലും വെബ്സൈറ്റിൽ പോയി പാട്ടുകൾ നോക്കണമെങ്കിൽ നോക്കാൻ മറക്കണ്ട. അടുത്ത ആഴ്ച കാണുന്നവരെ ടേക്ക് ഗുഡ് കെയർ ഓഫ് യുവർ സെൽഫ്. ബൈ ബൈ. ഇതിൻ്റെ പെർഫോമൻസ് ടെസ്റ്റിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിച്ച സെറ്റപ്പ് എങ്ങനെയായിരുന്നു എന്ന് ആദ്യം പറയാം. നമ്മൾ ഉപയോഗിച്ച സ്പീക്കേഴ്സ് എന്ന് പറയുന്നത് കാൻറ്റോൺ വെൻഡോ 880.2 ആണ്. അതോടൊപ്പം തന്നെ നമ്മളുടെ സാക്സിൻ്റെ 12-inch സബ് വൂഫറും യൂസ് ചെയ്തിട്ടുണ്ട്. അറിയാം ഈ സബ് വൂഫർ വളരെ ഡീപ്പായിട്ട് പോകുന്ന സബ്ബാണ്. പിന്നെ അതുകൂടാതെ നമ്മൾ ഈ സെറ്റപ്പിൽ ഉപയോഗിച്ച യമഹ AS1000 സ്റ്റീരിയോ ഇൻ്റഗ്രേറ്റഡ് ആംപ്ലിഫയർ ആണ്. പിന്നെ രണ്ട് തരത്തിലാണ് നമ്മളിതിനെ കമ്പാരിസൺ ടെസ്റ്റ് നടത്തിയത്. ഒന്ന്, ഇതിൻ്റെ ബിൽറ്റ് ഇൻ ഡാക്കിൽ നിന്നുള്ള ഔട്ട്പുട്ട് നേരിട്ടും, രണ്ട്, ഇതിൽ നിന്ന് കോയാക്സിയൽ വഴി ഔട്ട്പുട്ട് എടുത്ത് ഈ പ്രീ ബോക്സ് എസ്റ്റു ഡിജിറ്റലിനെ ഡാക്കായി യൂസ് ചെയ്തും. ഈ രണ്ട് തരത്തിൽ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ കമ്പാരിസൺ ഞാൻ ചെയ്തത്. അപ്പോൾ നമുക്ക് സ്റ്റീരിയോ ഇൻ്റഗ്രേറ്റഡ് ആംപിൻ്റെ റിമോട്ട് വെച്ച് പെട്ടെന്ന് തന്നെ സ്വിച്ച് ചെയ്ത് രണ്ടും കമ്പയർ ചെയ്ത് കേൾക്കാൻ സാധിക്കുന്നു എന്നുള്ളതുകൊണ്ട് വളരെ ഈസിയായി എനിക്ക് കമ്പയർ ചെയ്ത് കേട്ട് പെർഫോമൻസ് അസസ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കമ്പാരിസണിൽ ഞാൻ ഉപയോഗിച്ച സെറ്റപ്പ് എന്താണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് എൻ്റെ നമ്മൾ ഈ കമ്പാരിസൺ ഉപയോഗിച്ച പാട്ടുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ഈ ഒരു ടെസ്റ്റിൽ ഞാൻ ലോസ്ലെസ് ആയിട്ടും ലോസി ആയിട്ടുള്ള മ്യൂസിക് രണ്ടും തന്നെ കമ്പയർ ചെയ്യാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ലോസ്ലെസ് കമ്പാരിസന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ചത് പ്രധാനമായിട്ടും ടൈഡലിൽ നിന്നുള്ള സ്ട്രീമിംഗ് ആണ്. അതിൽ സാഗര ശയന വിഭോ, അറിയാം അകത്തിൻ്റെ സാഗര ശയന വിഭോ, പിന്നെ ടെംപ്റ്റേഷൻ ഡയാന ക്രലിൻ്റെ, പിന്നെ ലിബർട്ടി, യു ക്യാൻ ബ്രിങ് മീ ഫ്ലവേഴ്സ്, ട്രബിൾ ഈസ് വാട്ട് യു ആർ, ഇതൊക്കെ തന്നെ നമ്മൾ കേട്ടു. പിന്നെ ലോസ്ലെസ്സിന് ലോസി ആയിട്ടുള്ള മ്യൂസിക്കിന് വേണ്ടിയിട്ടാണെങ്കിൽ പൂമാതെ പൊന്നമ്മ, അതുപോലെ എടവപ്പാതി പെയ്തിറങ്ങണ്, ഈ രണ്ട് പാട്ടുകളാണ് നമ്മൾ ആശ്രയിച്ചത്.